ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് എം ടിയുടെ ഹമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽമെറ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഷിബിൻ ഷിബിൻ, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാം, നമുക്ക് ഹെൽമെറ്റിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നല്ല കിഡിലൻ ഗ്രാഫിക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. കളർ പാറ്റേണിൽ, വേരിയസ് കളർ പാറ്റേണിൽ നമുക്ക് അവൈലബിൾ ആണ്. ഭയങ്കര ഐ കാച്ചിങ് ആയിട്ടുള്ള, എന്താണ്, പെട്ടെന്നൊരു അട്രാക്ഷൻ തരുന്ന തരത്തിലുള്ള ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഗ്രാഫിക്സുകൾ തന്നെയാണ് ഈ ഒരു ഹെൽമെറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ സൈഡിൽ നമുക്ക് ഇഷ്യൂസ് ആയിട്ടൊന്നും പറയാനില്ല. നല്ല ഒരു സ്പോയിലർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ തരത്തിലുള്ള. സോ ലുക്ക് വൈസ് അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. ഇനി ഹെൽമെറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ISI സർട്ടിഫൈഡ് ആണ്, ECE സർട്ടിഫൈഡ് ആണ്, ഡോട്ട് സർട്ടിഫൈഡ് ആണ്. അങ്ങനെ മൂന്ന് തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹെൽമെറ്റിൽ ലഭിക്കുന്നുണ്ട്. ഹെൽമെറ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1450 ഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തലയിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റും. കുറേ നേരമൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് അത്ര വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. ആക്സോറിൻ്റെ ഹെൽമെറ്റ്സൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് 1600-1650 ഗ്രാം ആണ് വരുന്നത്. അപ്പോൾ ഇത് അതിനേക്കാളും ഏകദേശം എന്താണ് ഒരു 200 ഗ്രാമോളം കുറവാണ് കേട്ടോ. അപ്പോൾ കൊള്ളാം, അത്രത്തോളം വെയിറ്റൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈസിലി ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും സാധിക്കുന്നതാണ്. ഇനി വൈസറിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സിംഗിൾ വൈസറാണ് ഈ ഹെൽമെറ്റ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്യുവൽ വൈസർ കാര്യങ്ങളൊന്നുമില്ല, ഒരൊറ്റ വൈസർ മാത്രമേ ഉള്ളൂ, സിംഗിൾ വൈസർ. അപ്പോൾ ഇതെന്താണ് ഒരു പ്യുവർ ട്രാൻസ്പെറൻറ്റ് വൈസറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതും നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു വൈസറാണെന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻറ്റി ഫോഗ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇൻബിൽട്ട് ആയിട്ട് എന്ത് വരുന്നില്ല, ഇതിൽ ആൻറ്റി ഫോഗ് സെറ്റ് ചെയ്തിട്ട് വരുന്നില്ല. പിൻലോക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ആൻറ്റി ഫോഗ് വാങ്ങിയിട്ട് ഇതിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ഏകദേശം 1000-1500 രൂപയ്ക്ക് അടുത്ത് എന്താണ് ഈ ആൻറ്റി ഫോഗ് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ അത് എക്സ്ട്രാ ക്യാഷ് നിങ്ങൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും അതും നൈസായിട്ടുണ്ട്. ഈ പിൻലോക്ക് ഒരു കൊടുത്തുകൊണ്ട് തന്നെ നമുക്കത് നമ്മുടെ ഓപ്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം ആവശ്യമുള്ളവർക്ക്. അടുത്തായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ കുഷ്യൻസ് അല്ലെങ്കിൽ പാഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കുഷ്യൻസ് അല്ലെങ്കിൽ പാഡിങ്സ് തന്നെയാണ് ഈ ഒരു ഹെൽമെറ്റിൽ അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ ഈ ഹെൽമെറ്റ് തലയിൽ എടുത്ത് വെക്കുന്ന സമയത്ത് അത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് അവിടെ സ്റ്റേബിളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതായത് തല ഇളക്കി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കം കാര്യങ്ങളൊന്നും ഇല്ല, അത് സ്റ്റേബിളായിട്ട് നമ്മുടെ തലയിൽ ഇരിക്കുന്നുണ്ട്. സോ ദാറ്റ് വാസ് ഗുഡ്. അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത തരത്തിലുള്ള കുഷ്യൻസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി റിമൂവബിൾ ആണ്, നമുക്ക് ഫുള്ളി വാഷബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഫുള്ള് എടുത്തിട്ട് വെള്ളത്തിലിട്ട് മുക്കി വാഷ് ചെയ്യാതിരിക്കുക. ലിക്വിഡ് ഫോമുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഹെൽമെറ്റ് ലോക്കിംഗ് സിസ്റ്റം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നോർമലായിട്ടുള്ള ഒരു ക്ലിപ്പ് ലോക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഡിയറിംഗ് ലോക്ക് വന്നിട്ടില്ല. അപ്പം അത് എനിക്കൊരു കുറവായിട്ട് തോന്നി. കാരണം ഇത്രയും പ്രൈസ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഹെൽമെറ്റല്ലേ. ഈ ഒരു ഹെൽമെറ്റിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5250 രൂപയാണ് വരുന്നത്. അപ്പം അത് അത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഹെൽമെറ്റിൽ എന്താണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, അവർക്ക് ആ ഒരു ക്ലിപ്പ് ലോക്ക് ഒഴിവാക്കിയിട്ട് ഡബിൾ ഡിയറിംഗ് ലോക്കിംഗ് സിസ്റ്റം കൊടുക്കായിരുന്നു എന്ന് തോന്നി. അതുമാത്രമാണ് ഒരു നമുക്കൊരു കുറവായിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. അതിന് താഴെയായിട്ട് നല്ലൊരു ചിൻകേട്ടൺ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ഗുഡ്. അത് ഒരുവിധ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വില അടക്കം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തു. അപ്പം അത്യാവശ്യം നല്ലൊരു ഹെൽമെറ്റാണ്. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ നിൽക്കുന്നത് BTRZ ചേളാരിയിലാണ്, മലപ്പുറം ജില്ലയിലാണ്. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. 5000 രൂപയ്ക്ക് മുകളിലുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ EMI സൗകര്യം കൂടി ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പറും ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ നിന്ന് രേഖപ്പെടുത്തുക കേട്ടോ. ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഗ്രാഫിക്സിനെ കുറിച്ചോ ഇനി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് ആണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൻ്റെ ക്വാളിറ്റിയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് വാല്യൂ ഫോർ മണിയാണ്. അതായത് ഇതിൻ്റെ ഷെല്ലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഷെല്ല് കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മിസ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഡ്യുവൽ വൈസർ അവൈലബിൾ അല്ല. പിന്നീടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ഡിയറിംഗ് ലോക്ക് ഇതിൽ കൊടുത്തിട്ടില്ല. ആ രണ്ട് കാര്യങ്ങളാണെന്ന് എടുത്ത് പറയാൻ ഒരു മിസ്സിങ് ആയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ഹെൽമെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് ഇരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഇറ്റ്സ് മീ ഷിബിൻ സൈനിങ് ഓഫ്. We'll be right back.